നഗരം ശുചീകരിക്കുന്നവരെ ആദരിച്ച് റോട്ടറി കാലിക്കറ്റ് സൈബർ സിറ്റി പ്രവർത്തകർ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. കോഴിക്കോട് നഗരത്തിൽ അജൈവ മാലിന്യം ശേഖരിക്കുന്ന ഹരിതകർമ്മ സേനാ പ്രവർത്തകർക്കുള്ള ആദരവ് മുൻമന്ത്രി എം കെ മുനീറിൽ നിന്നും ഏറ്റുവാങ്ങി. ഹരിതകർമ്മ സേനയെക്കുറിച്ചുള്ള ജീവൻ വാർത്തയെ തുടർന്നാണ് ആദരവ് സംഘടിപ്പിച്ചത്. ഒരു വർഷം പിന്നിട്ടു കോഴിക്കോട് നഗരത്തിൽ അജൈവ മാലിന്യം ശേഖരിക്കുന്ന ഹരിതകർമ്മ സേനാ പ്രവർത്തകരുടെ സേവനം. കോവിഡ് ഭീതിയിലും നഗരത്തിലെ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ഹരിതകർമ്മസേനയ്ക്ക് ആദരവ് നൽകിയാണ് റോട്ടറി കാലിക്കറ്റ് സൈബർ സിറ്റി പ്രവർത്തകർ 74th സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. എം കെ മുനീർ എം എൽ എയിൽ നിന്നും ഹരിതകർമ്മ സേനാ കോർഡിനേറ്റർ അൽത്താഫും തങ്കമണിയും ആദരവ് ഏറ്റുവാങ്ങി. ഇത് ജീവൻ ടിവിയിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. റോട്ടറി ക്ലബ് ഓഫ് കാലിക്കറ്റ് സൈബർ സിറ്റി ഹരിതകർമ്മ സേനയെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാരണമായി തീർന്ന ക്ലബ്. അത് പുറത്തു കൊണ്ടുവന്ന ജീവൻ ടിവിയെ ഞാൻ ആദ്യമായി എൻ്റെ അഭിനന്ദനം അറിയിക്കുന്നു. അതോടൊപ്പം അവാർഡിന് അർഹമായിട്ടുള്ള ഹരിതകർമ്മസേനയെ അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഇതിന് മുൻകൈ എടുത്തിട്ടുള്ള റോട്ടറി ക്ലബ് ഓഫ് കാലിക്കറ്റ് സൈബർ സിറ്റിയെ ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്ക് വിളിച്ചിരുന്നു. റോട്ടറി കാലിക്കറ്റ് സൈബർ സിറ്റി പ്രസിഡന്റ് ഷാജി എം എം അധ്യക്ഷനായിരുന്നു. ആദരവ് ഏറ്റുവാങ്ങിയവർക്ക് മാസ്ക്, ഗ്ലൗസ് എന്നിവ അടങ്ങിയ കിറ്റും വിതരണം ചെയ്തു. ജീവൻ ടിവിയുടെ ഹരിത കർമ്മസേനയെ കുറിച്ചിട്ടുള്ള വീഡിയോ ക്ലിപ്പ് കാണാനിടയായി. ഏറ്റവും ഉചിതമായൊരു സംഗതിയാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയുണ്ടായി. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് സംസ്കരണം ഇത്രയും ഭംഗിയായി കോഴിക്കോടിൻ്റെ നഗരങ്ങളിൽ ചെയ്യുന്ന നിസ്വാർത്ഥമായൊരു സേവനം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം കോവിഡ് കാലത്ത് അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സാമ്പത്തികത്തിൻ്റെ നാലിലൊന്ന് പോലും ലഭിക്കാത്തൊരവസ്ഥയുള്ളപ്പോൾ പോലും അവരൊരു ദിവസവും ഇതിൽ മുടക്ക് വരുത്താതെ രണ്ട് നേരം ഈ ജോലി ചെയ്യുന്നുണ്ട്. ഈ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു സന്ദേശമാണ്. ഉചിതമായ ആൾക്കാരെ ആദരിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ട്. ചടങ്ങ് വീക്ഷിക്കാനെത്തിയ ഹരിതകർമ്മസേനയിലെ മുഴുവൻ പ്രവർത്തകരുടെയും സാന്നിധ്യം ശ്രദ്ധേയമായി. എന്നാൽ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കേണ്ടതിനാൽ സമീപത്തേക്ക് എത്തിയതില്ല. റോട്ടറി ക്ലബ് ഓഫ് കാലിക്കറ്റ് സൈബർ സിറ്റി പ്രസിഡന്റ് ഇലക്ട് സനാഫ് പാലക്കണ്ടി, സോണൽ കോർഡിനേറ്റർ ഡോക്ടർ സേതു ശിവശങ്കർ, അസിസ്റ്റന്റ് ഗവർണർ ടി സി അഹമ്മദ്, സൈബർ സിറ്റി സെക്രട്ടറി സി എസ് സവീഷ് കെ വി തുടങ്ങിയവർ സംബന്ധിച്ചു. ജീവൻ ന്യൂസ്, കോഴിക്കോട്.